പലസ്തീൻ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ സൈന്യം. ഗാസ മുനമ്പിലെ കടുത്ത ആക്രമണത്തിൽ 77 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലെ സ്കൂളിലും ഇസ്രായേൽ ബോംബിട്ടു. ഇവിടെ അഭയം തേടിയ നിരവധി പേർ മരിച്ചിട്ടുണ്ട്. അടുത്തിടെയുണ്ടായ ഏറ്റവും കടുത്ത ആക്രമണങ്ങളിൽ ഒന്നാണിത്. ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ വെടിനിർത്തൽ ചർച്ചയ്ക്ക് വിപരീത ഫലമുണ്ടാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖത്തറിലെ ദോഹയിൽ വീണ്ടും സമാധാന ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. ഇതിനിടെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. അബ്ബാസൻ ടൌണിൽ ഇസ്രായേൽ അൽ അവദ സ്കൂളിലാണ് ബോംബിട്ടത്. 30 പേർ മരിച്ചതിനു പുറമെ 53 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ നല്ലൊരു ഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് പലസ്തീൻ അധികൃതർ പറയുന്നു. പലസ്തീൻ യുവാക്കൾ കെട്ടിടത്തിന്റെ മുറ്റത്ത് ഫുട്ബോൾ കളിക്കുന്നതും നിരവധി ആളുകൾ കാണാൻ എത്തുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട്. ഈ സമയം വലിയ സ്ഫോടന ശബ്ദം കേൾക്കുകയും ജനങ്ങൾ പല സ്ഥലങ്ങളിലേക്കായി ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ നിരവധി ബന്ധുക്കളെ തനിക്ക് നഷ്ടമായതായി ഒരു പലസ്തീൻ കുട്ടി അൽ ജസീറയോട് പ്രതികരിച്ചിരുന്നു. തങ്ങളവിടെ ഇരിക്കുകയായിരുന്നു. ആ സമയം മിസൈൽ പതിച്ച് സർവ്വതും നശിപ്പിച്ചുവെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മറ്റൊരു കുട്ടി പ്രതികരിച്ചു. അമ്മാവനെയും ബന്ധുക്കളെയും എല്ലാം തനിക്ക് നഷ്ടമായെന്നാണ് കുട്ടി പറയുന്നത്. ഇസ്രായേൽ സൈന്യം ആക്രമണം നടന്നത് പരിശോധിക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സെൻട്രൽ ബുരേജ് ക്യാമ്പിലും ഇസ്രായേൽ ബോംബിട്ടു. 17 പേരാണ് ഈ ആക്രമണത്തിൽ മരിച്ചത്. ഇതിൽ 14 പേരും കുട്ടികളാണ്. സെൻട്രൽ ഡയർ എൽ ബാലയിലും ഇസ്രായേൽ നടത്തിയ സൈനിക റെയ്ഡിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. അൽ അവദ സ്കൂളിന് നേരെയുള്ള ആക്രമണത്തെ അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ അപലപിക്കുമെന്നും പ്രതിഷേധങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. യൂറോപ്യൻ യൂണിയനിലെ നയതന്ത്രജ്ഞനായ ജോസഫ് ബോർലയും ആക്രമണത്തെ അപലപിച്ചു. ഈ യുദ്ധത്തിന്റെ ദുരിതങ്ങൾ നിരപരാധികളായ സാധാരണക്കാർ എത്ര കാലം സഹിക്കേണ്ടി വരുമെന്നായിരുന്നു ബോറൽ കുറിച്ചത്. വേഗത്തിൽ വെടിനിർത്തൽ കരാറിലെത്തുകയാണ് ഏറ്റവും നല്ല മാർഗം. ഇത് ഒരുപാട് സാധാരണക്കാരുടെ ദുരിതം അവസാനിപ്പിക്കും. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക, ആവശ്യമായ മാനുഷിക സഹായങ്ങൾ ലഭ്യമാക്കണമെന്നും ബോറൽ ആവശ്യപ്പെട്ടു.